നമസ്കാരം വീണ്ടും അതിവിചിത്ര നിലപാടുമായി സി പി എം ദീർഘമായ യാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം ചെന്നൈയിൽ നിന്ന് നേരെ തലശ്ശേരിയിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് പറയുമ്പോൾ നിറയുന്നത് അസ്വാഭാവികത മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് കോടിയേരിയുടെ അന്ത്യയാത്ര ഉണ്ടാകാത്തതെന്ന വിമർശനത്തിന് മറുപടി പറയുകയാണ് സി പി എം പക്ഷേ മൃതദേഹം എംബാം ചെയ്താണ് ചെന്നൈയിൽ നിന്നും കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ദീർഘയാത്രയുടെ പ്രശ്നങ്ങൾ ഇല്ലെന്നതാണ് വസ്തുത സാധാരണഗതിയിൽ ദീർഘകാലം ചികിത്സയിലുള്ള വ്യക്തി മരിക്കുമ്പോൾ ശരീരത്തിൽ അതിവേഗം പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വയ്ക്കാതെ സംസ്കരിക്കുന്നത് നാട്ടുനടപ്പാണ് എന്നാൽ കോടിയേരിയുടെ മൃതദേഹം ചെന്നൈയിൽ വെച്ച് തന്നെ എംബാം ചെയ്തിരുന്നു അതിനുശേഷമാണ് വിമാനത്തിൽ കയറ്റിയത് മരണശേഷം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശവശരീരം ജീർണിക്കുക എന്ന പ്രക്രിയയെ തടഞ്ഞു സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംരക്ഷണ ശാസ്ത്രമാണ് എംബാമിംഗ് എംബാമിങ്ങിന്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ശുചിത്വം അവതരണം സംരക്ഷണം എന്നിവയും അപൂർവം കേസുകളിൽ ഇത് മൃതശരീരത്തെ പുനഃസ്ഥാപിക്കലുമാണ് ശരിയായ രീതിയിൽ എംബാമിംഗ് പൂർത്തിയാക്കിയ ഒരു മൃതശരീരം വർഷങ്ങളോളം കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുവാൻ സാധിക്കും അങ്ങനെ എംബാം ചെയ്ത ശവശരീരത്തിന് ദീർഘയാത്രയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇതാണ് ശാസ്ത്രവും ഇതാണ് സി പി എമ്മിന്റെ പുതിയ പ്രസ്താവനയോടെ പുതിയ ചർച്ചകൾക്കും കാരണമാകുന്നത് മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരിക്ക് തലസ്ഥാനത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതെ പോയത് പല കോണുകളിൽ നിന്നും വിമർശനം നേരിട്ട പശ്ചാത്തലത്തിലാണ് അക്കാര്യം നേരിട്ട് പറയാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരോക്ഷ വിശദീകരണവുമായി രംഗത്ത് വന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം തലസ്ഥാനത്തെ അനുസ്മരണ സമ്മേളനത്തിലും വിശദീകരിച്ചിരുന്നു അറുന്നൂറ്റാണ്ടുകാലം കൊടിയേരിയുടെ കർമ്മമണ്ഡലം തന്നെയായി മാറിയ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് എത്തിക്കാതിരുന്നത് പാർട്ടിക്കാരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തതുമില്ല അതും പാർട്ടിക്കാരെ പോലും വേദനിപ്പിച്ചിട്ടുമുണ്ട് ഇതിനൊപ്പമാണ് എംബാം ചെയ്ത ശരീരത്തിന് ദീർഘയാത്ര പാടില്ലെന്ന് സി പി എം വിശദീകരണവും തമാശയായി മാറുന്നത് ദീർഘനാളത്തെ രോഗാവസ്ഥ കൊടിയേരിയുടെ ശരീരത്തെ ഏറെ ബാധിച്ചിരുന്നു എന്നതും അതുകൊണ്ടാണ് മരണശേഷം ദീർഘയാത്ര ഒഴിവാക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശിച്ചതെന്നും പാർട്ടി അറിയിച്ചു ഏറ്റവും വിദഗ്ധമായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കാനാണ് പരിശ്രമിച്ചത് തിരിച്ചുവരവിന്റെ പ്രതീക്ഷ നൽകുകയും ചെയ്തു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രവാഹമാണ് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും ഉണ്ടായത് ക്രമീകരണങ്ങളോടെ തികഞ്ഞ അച്ചടക്കത്തോടെ ജനങ്ങൾ സഹകരിച്ചതും ആ ആദരവിന്റെ ദൃഢതയാണ് വ്യക്തമാക്കുന്നത് വലിയ നഷ്ടമാണ് പാർട്ടിക്കുണ്ടായത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു ഞരമ്പുകളിൽ നിന്നും സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മൃതശരീരത്തിന്റെ രക്തം ഊറ്റിയെടുക്കുകയും എന്നിട്ട് എംബാം രാസലായനെ മൃതശരീരത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നതാണ് എംബാമിന്റെ പ്രധാന പ്രക്രിയ ഇതിലൂടെ ശരീരം എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും എംബാം ചെയ്താണ് കോടിയേരിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അന്ന് സി തന്നെ വിശദീകരിച്ചിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു കൊടിയേരിയുടെ ചികിത്സ തിരുവനന്തപുരത്ത് നിന്നാണ് കൊടിയേരി ചികിത്സയ്ക്കായി പോയത് മരുദൻകുഴിയിൽ വീടുമുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൊടിയേരിയുടെ ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്ന് ഏവരും കരുതി കൊടിയേരി പഠിച്ചതും ജീവിച്ചതുമെല്ലാം തിരുവനന്തപുരത്തായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഒഴിച്ച് പ്രധാന തട്ടകം തിരുവനന്തപുരം ായിരുന്നു എന്നാൽ കോടിയേരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചില്ല എ കെ ജി സെന്ററിൽ കോടിയേരി അതുകൊണ്ട് തന്നെ വീണ്ടും എത്തുകയും ചെയ്തില്ല തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് റോഡ് മാർഗം കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ കോടിയേരി കേരളത്തിനാകെ അന്തിമോപചാരം അർപ്പിക്കുവാൻ അവസരം ലഭിക്കുമായിരുന്നു പല നേതാക്കളുടെയും അന്ത്യയാത്രയിൽ അത്തരത്തിൽ നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൗകര്യം കണക്കിലെടുത്ത് കണ്ണൂരിൽ കൊടിയേരിയുടെ മൃതദേഹം വിമാനത്തിലെത്തിച്ചു എല്ലാത്തിനും പിണറായി നേരിട്ട് നേതൃത്വവും നൽകി അനുശോചന യോഗത്തിൽ പതറി പക്ഷേ അതിനുശേഷം യാത്ര വിദേശത്തേക്കുമായി ഈ യാത്ര വൈകാതിരിക്കാനാണ് തിരുവനന്തപുരത്തേക്ക് കൊടിയേരിയുടെ മൃതദേഹം കൊണ്ടുവരാത്തതെന്നും വിമർശനം ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ വിലാപയാത്ര എത്തിയതിനു ശേഷമായിരുന്നു സംസ്കാരമെങ്കിൽ അന്ന് പുലർച്ചെ പിണറായിക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി തിങ്കളാഴ്ച രാത്രി തന്നെ കൊച്ചിയിലെത്തിയിരുന്നു രണ്ടാം ഘട്ട പര്യടനത്തിൽ ഉൾപ്പെട്ടിരുന്ന നോർവേയിലേക്കാണ് ആദ്യം പോയത് ഒക്ടോബർ ഒന്നിനാണ് പോകാനിരുന്നത് എന്നാൽ കൊടിയേരിയുടെ രോഗാവസ്ഥ പരിഗണിച്ച് യാത്ര നീട്ടിവെക്കുകയായിരുന്നു വേണ്ടെന്ന് വച്ചു എന്ന തരത്തിലാണ് ആദ്യം വാർത്തകൾ പറഞ്ഞത് കൊടിയേരിയുടെ മരണമായതുകൊണ്ട് തന്നെ ഉടൻ പോകില്ലെന്നും എല്ലാവരും കരുതി എന്നാൽ വിദേശത്തെ കൂടിയാലോചനകൾ അടിയന്തരമാണെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇതോടെ ഫിൻലാൻഡ് ഒഴിവാക്കി മറ്റിടങ്ങളിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയായിരുന്നു കുടുംബവുമായി മുഖ്യമന്ത്രി യാത്രയാവുകയും ചെയ്തു ഇത് കാരണം തിരുവനന്തപുരത്തെ അനുസ്മരണത്തിൽ പോലും പങ്കെടുക്കാനായില്ലെന്നതാണ് വസ്തുത സി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന് അർഹിക്കുന്ന ആദരവോടെയാണ് കേരള ജനത അന്ത്യോപചാരം അർപ്പിച്ചതെന്ന് സി പി ഐ എം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കേരള ജനതയുടെ പ്രതികരണം ഇതുമായി സഹകരിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുവെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു മദ്രാസിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത് ദീർഘനാളത്തെ രോഗാവസ്ഥ ശരീരത്തെ ഏറെ ബാധിച്ചിരുന്നു മരണശേഷവും ദീർഘമായൊരു യാത്ര അതുകൊണ്ട് തന്നെ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഡോക്ടർമാരിൽ നിന്നും ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്രാസിൽ നിന്നും തലശ്ശേരിയിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമെടുത്തത് കൊടിയേരിക്ക് അന്ത്യയാത്ര നൽകുന്നതിന് സംസ്ഥാനത്തും പുറത്തു നിന്നുമുള്ള എല്ലാ വിഭാഗങ്ങളും എത്തിച്ചേരുകയുണ്ടായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രവാഹമാണ് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും ഉണ്ടായത് തികഞ്ഞ അച്ചടക്കത്തോടെ ക്രമീകരണങ്ങളോട് സഹകരിക്കാൻ ജനങ്ങൾ സന്നദ്ധമായി എന്നതും ആ ആദരവിന്റെ ദൃഢതയാണ് വ്യക്തമാക്കുന്നത് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ പാർട്ടി പ്രവർത്തകരോടും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങളോടും ബഹുജനങ്ങളോടും പാർട്ടിക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു രോഗാവസ്ഥ കണ്ടുപിടിച്ചതോടെ ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കുന്നത് ാണ് പാർട്ടി ശ്രമിച്ചത് തിരിച്ചുവരവിന്റെ പ്രതീക്ഷ നൽകുകയും ചെയ്തിരുന്നു ഇതിനായി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അശ്രാന്ത പരിശ്രമം തന്നെയാണ് നടത്തിയത് അതിനായി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കൊടിയേരിയുടെ നിര്യാണത്തിലൂടെ വലിയ നഷ്ടമാണ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലുണ്ടായ നഷ്ടങ്ങളെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറികടക്കുകയായിരുന്നു അത്തരത്തിലുള്ള കൂട്ടായ ഇടപെടൽ തുടർന്നും ഉണ്ടാകുമെന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ബഹുജനങ്ങൾക്കും ഉറപ്പു നൽകുന്നുവെന്നും സി പ്രസ്താവനയിൽ വ്യക്തമാക്കി